ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെഡ് വെൽവെറ്റ് ഹേർട്ട് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു കേക്ക് നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ ഒരു പാന് ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു റിങ് അല്ലെങ്കിൽ പ്ലേറ്റ് ഇതുപോലെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് ചൂടാക്കാൻ വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവ സെറ്റാക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അല്പം ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. 2-3 വട്ടം അരിച്ചെടുക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ പഞ്ചസാര പൊടിച്ച് വെക്കുകയാണ്. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഞ്ചസാര പൊടിച്ചതും ഒരു സൈഡിൽ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാലാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതും നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എത്രയാണ് കേക്കിൻ്റെ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മുട്ട എടുത്താൽ മതി. നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വനില എസെൻസ് മിക്സ് ചെയ്യാം. വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില്, നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പാല് ആഡ് ചെയ്യാം. വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ റെഡ് എസെൻസിൽ മിക്സ് ചെയ്യാം. ഞാനിവിടെ ഐസിങ് ജെല്ലാണ് എടുത്തിട്ടുള്ളത്. സൂപ്പർ റെഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ബാറ്റർ അല്പം അല്പമായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ തവണയായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കുന്ന പാന് സെറ്റ് ചെയ്യാം. പാനിൻ്റെ ചുറ്റുമായി ഇതുപോലെ ഓയില് പുരട്ടിക്കൊടുക്കാം. ഓയില് അല്ലെങ്കിൽ ബട്ടർ എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. എന്നിട്ട് ഹേർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചൂടാക്കാൻ വെച്ച പാനിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ. ഇനി നമുക്കിത് 1 45 മിനിറ്റ്സ് ചൂടാക്കാൻ വെക്കാം. അപ്പോഴേക്കും നമ്മൾ ക്രീം സെറ്റ് ചെയ്യാം. ക്രീം തയ്യാറാക്കുന്ന ബൗള് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ഇവിടെ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ക്രീം ചീസും ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം കുറച്ച് സമയം. അപ്പോഴേക്കും നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കേക്ക് വെന്തിനോ എന്ന് നോക്കണം. നമ്മൾ കേക്ക് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ കേക്ക് കുറച്ച് സമയം ഒന്ന് തണിയാൻ വെക്കണം. തണിഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്ര ലെയർ വേണം അതിനനുസരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും അല്പം ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗം നന്നായിട്ട് പൊടിച്ചതിന് ശേഷം
ഒരു സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് സെറ്റാക്കിയെടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത ക്രീം ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് എങ്ങനെയാണ് ആക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് സാധാരണ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ലെയറും വെച്ചിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ക്രീം കൊണ്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന ചോക്ലേറ്റ് കൊണ്ട് ഇതുപോലെ സൈഡിലും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിൻ്റെ അകത്തേക്ക് 2 teaspoon ഐസിങ് ജെല്ല് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ റെഡ് എടുക്കാം, എന്തായാലും കുഴപ്പമില്ല. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച കേക്കിൻ്റെ ബാക്കി ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 hours ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുമാത്രമല്ല, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ശരി, താങ്ക് യു.